മക്കളില്ലാത്തതിനാൽ ഹന്നായ്ക്ക് സങ്കടമായിരുന്നു. അവൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് ശമൂവേൽ എന്ന ഒരു മകനെ നൽകി. വളരെ നന്ദിയുള്ളവളായിരുന്നു അവൾ. അതിനാൽ ദൈവത്തെ സേവിക്കാനായി അവൾ ശമൂവേലിനെ ദൈവത്തിന് തന്നെ നൽകി. കൊച്ചുകുട്ടിയായ അവളുടെ മകൻ ശമൂവേലിനെ പുരോഹിതനായ ഏലിയോടൊപ്പം ഹന്ന സമാഗമന കൂടാരത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി അയച്ചു. വൃദ്ധനും അന്ധനുമായ ഏലിയെ ശമൂവേൽ സഹായിച്ചു. ഏലി അടുത്തുള്ള ഒരു മുറിയിൽ കിടന്നുറങ്ങിയപ്പോഴും ശമൂവേൽ കൂടാരത്തിൽ തന്നെ ഉറങ്ങി. ഒരു രാത്രിയിൽ ആരോ തൻ്റെ പേര് വിളിക്കുന്നത് ശമൂവേൽ കേട്ടു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ഓടി. ഞാൻ ഇവിടെയുണ്ട്, ശമൂവേൽ പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചില്ല, തിരികെ പോയി ഉറങ്ങുക, ഏലി പിറുപിറുത്തു. ശമൂവേൽ വീണ്ടും ഉറങ്ങാൻ കിടന്നു. അവൻ വീണ്ടും ആരോ അവന്റെ പേര് വിളിക്കുന്നത് കേട്ടു. ശമൂവേൽ പിന്നെയും ഏലിയുടെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്. ഏലി ഉറക്കത്തിൽ നെടുവീർപ്പിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, കിടന്നുറങ്ങ. മൂന്നാം വട്ടവും ശമൂവേൽ ശബ്ദം കേട്ടപ്പോൾ അത് കർത്താവാണെന്ന് ഏലി പറഞ്ഞു. തുടർന്ന് ഏലി പറഞ്ഞു, ദൈവം വീണ്ടും വിളിക്കുകയാണെങ്കിൽ പറഞ്ഞാലും കർത്താവേ അടിയൻ കേൾക്കുന്നുവെന്ന് പറയുക. ശമൂവേൽ അങ്ങനെ തന്നെ ചെയ്തു. ശമൂവേലെ, എൻ്റെ പ്രവാചകനായിരിക്കുവാനും എൻ്റെ വചനം വിശ്വസ്തതയോടെ എൻ്റെ ജനത്തിന് നൽകാനും നിനക്ക് കഴിയുമോ? ദൈവം ചോദിച്ചു. എനിക്ക് കഴിയും, ശമൂവേൽ പറഞ്ഞു. ശമൂവേൽ വൃദ്ധനാകും വരെ ദൈവത്തെ അനുസരിച്ചു.